ജമ്മു വിമാനത്താവളത്തിൽ ഇരട്ട സ്ഫോടനം. ഡ്രോണുകൾ ഉപയോഗിച്ചായിരുന്നു ആക്രമണം. വ്യോമസേനയുടെ നിയന്ത്രണത്തിലുള്ള ടെക്നിക്കൽ ഏരിയയിലാണ് സ്ഫോടനം നടന്നത്. പരിക്കേറ്റ രണ്ടുപേരുടെ നില ഗുരുതരമാണ്. ശ്രീനഗറിലും ജമ്മുവിലും സ്ഫോടനം ഉണ്ടാകുമെന്ന് സർവകക്ഷി യോഗം നടക്കുന്ന സമയത്ത് ഇന്റലിജൻസ് വിവരമുണ്ടായിരുന്നു. ഇതിനു പിന്നാലെ അതിശക്തമായ സുരക്ഷാ സംവിധാനങ്ങളാണ് ഒരുക്കിയിരുന്നത്. ഇത് ഭേദിച്ചാണ് സ്ഫോടനം നടന്നിരിക്കുന്നത്. IED ഡ്രോണുകളിൽ എത്തിച്ചായിരുന്നു സ്ഫോടനം നടന്നത്. അപകടത്തിൽ പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബോംബ് സ്ക്വാഡ് പ്രദേശത്തെത്തി പരിശോധന ആരംഭിച്ചു. NIA സംഘവും ഉടൻ സ്ഥലത്തെത്തും. ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ജമ്മുകാശ്മീരിൽ സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. അതേസമയം സ്ഫോടനത്തെക്കുറിച്ച് പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ് പ്രധാനമന്ത്രി വിവരങ്ങൾ ധരിപ്പിച്ചു. വ്യോമസേനാ ഉപമേധാവി HS അറോറയുമായി പ്രതിരോധമന്ത്രി സംസാരിച്ചു. അതേസമയം സ്ഫോടനമുണ്ടായത് അതീവ സുരക്ഷാ മേഖലയിലാണെന്നാണ് വ്യോമസേനാ വൃത്തങ്ങൾ വിലയിരുത്തിയത്. ഭീകരാക്രമണ സാധ്യത തള്ളിക്കളയാനാവില്ലെന്നും വ്യോമസേനാ വൃത്തങ്ങൾ വ്യക്തമാക്കി. സംഭവസ്ഥലം വ്യോമസേനയുടെ ഉന്നതതല അന്വേഷണ സംഘം ഉടൻ സന്ദർശിക്കും. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ്, കേരള.